നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ നിന്നൊരു നായനെ 2 മാസം വന്ന കഴിഞ്ഞ ജൂണിലാണ്, ജൂൺ ലാസ്റ്റാണ് അതിനെ റെസ്ക്യൂ ചെയ്ത്. അതിൻ്റെ തലയുടെ മുകളിൽ ട്യൂമറായിരുന്നു, അന്നേ വീടിട്ടിരുന്നു. തലയുടെ മുകളിൽ പറഞ്ഞ മുഖത്തായിരുന്നു ട്യൂമർ. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ കൊണ്ടാക്കാൻ പോയ ഒരു വീഡിയോയാണ് ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം പറയാൻ വെച്ചത്, എൻ്റെ ഫേസ്ബുക്ക് ബ്ലോക്കാണ്. കുറേ പേര് ചേർന്ന് റിപ്പോർട്ടടിച്ച അത് റിപ്പോർട്ടടിച്ച കാരണമാണ് അത് ബ്ലോക്കായത്. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ 2 മാസം മുന്നേ കഴിഞ്ഞ മെയ് 18 ഇതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എനിക്ക് എതിരെ പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യട്ടെ. ഇവിടെ കൊലപാതകങ്ങളും അതുപോലെ വ്യഭിചാരികളും അതുപോലെ തീവ്രവാദികൾക്കൊന്നും പ്രശ്നമില്ല. എൻ്റെ പോലുള്ള ആൾക്കാർക്കാണ് ഇവിടെ കൂടുതൽ പ്രശ്നം. അപ്പോൾ അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ രാഷ്ട്രീയമൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നിരുന്നാലും ഞാൻ ഇതിൽ കുറേ ആൾക്കാർ ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്, എനിക്കറിയാം. അത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ ഇത്തരം പരിപാടി ഞാൻ ഇപ്പോൾ മനോരമയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. ശരിക്കും ഞാനെന്ന് അവർക്കൊരു അരയല്ല, അവർക്കറിയാം ഞാൻ ഒരു അരയല്ല. എന്നിരുന്നാലും ഇതൊരു കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണമാണ്. ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോക്കെതിരെ കൂട്ടമായിട്ട് വന്ന് അതിൽ റിപ്പോർട്ട് അടിക്കുക, അങ്ങനെ ചില കലാപരിപാടികൾ പോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ മനോരമ മാതൃകയൊക്കെ ഈ വാർത്ത എഴുതുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല സ്ഥലത്തുനിന്നും വിളി വരികയാണ്, വണ്ടി അടിച്ചിട്ട് നായ്ക്കൾ അവിടെ വണ്ടി അടിച്ച് കെടുക്കണം പല സ്ഥലത്തും. അതുപോലെ വ്യക്തിയായിട്ടുള്ള കേസുകൾ, തലയ്ക്ക് മുറിവുള്ള കേസുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. അത് ഈ വാർത്തയ്ക്ക് ശേഷമാണ് അധികം കൂടുതലും. ഇന്ന് തന്നെ ഇപ്പോൾ 3 കോള് വന്നു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോൾ ഇന്നലെ എടുത്തതന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകണം. ഇന്നലെ ഒറ്റപ്പാലത്ത് എടുത്ത് സർജറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് സർജറി ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇപ്പോൾ ഇവർ വാർത്ത കൊടുക്കും തോറും തിരുവനന്തപുരത്ത് വളരെ ദോഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ വീഡിയോ ചെയ്ത്. ആരാണെന്നൊക്കെ ചെയ്തറിയില്ല, എൻ്റെ ഇത് FB റിപ്പോർട്ട് വെച്ച് അറിയില്ല. എന്നിരുന്നാലും ശത്രുക്കൾ തന്നെ ആവുള്ളൂ, മിത്രങ്ങളായിരിക്കില്ലല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് എന്നെപ്പോലുള്ളൊരു സാധാരണ ആളാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോൾ അവർ എന്നെ എന്തോരം പേടിക്കണ്ടാവും, അതാലോചിക്കണം. ഞാനൊരു നിസ്സാരണ ഒരാളാണ്, വളരെ നിസ്സാരണമാണ്, വളരെ നിസ്സാരം. ഇത്തരം ആൾ എന്നെ പേടിക്കണമെങ്കിൽ അവരിപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ള ആ പക, അതാലോചിക്കണം നമ്മൾ. ഇവിടെ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരാൾ വെട്ടി കൊന്ന ആളടക്കം അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാലമാണ്, വെട്ടി കൊന്ന ആളെന്നെ പ്രൊമോട്ട് ചെയ്യണം. അതാണ് നമ്മുടെ മലയാളികൾ, അവരുടെ വീഡിയോ അവര് സൂപ്പർ സ്റ്റാർ ആയി മാറിയത്. പേരൊന്നും പറയാം, എല്ലാവർക്കും അറിയാം അതൊക്കെ എന്താണ് സംഭവം. എന്നെപ്പോലെ സാധാരണ ആളാനൊക്കെ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ FB മാസം റിപ്പോർട്ട് അടിക്കുക അല്ലെ ഹാക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ അവരൊക്കെ മാത്രം പേടിക്കുന്നത്, ഇവരൊക്കെ ബീരുക്കളാണ് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കങ്ങനെ പേടുന്നില്ല. ഞാൻ അങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്ന ആളൊന്നുമില്ല. രാത്രി 12 മണിക്ക് വിളിച്ചിട്ട് 12:05 കോൾ വന്നു, കുറച്ച് ദിവസം മുന്നേ പിന്നെ വിളിച്ചില്ല, തെറി പോരാ ഫോൺ വന്നിട്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനത്തെ പച്ചതെറിയാ പറയണത്, ഇതിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും ഞാനത് കാര്യമൊക്കെ എടുത്തില്ല. അതൊക്കെ ഞാൻ എന്താ പറയുക, ഉറുമ്പ് കഴിച്ച വേദന അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിൽ ഒരു 10 വീട്ടുകാർ എനിക്കതിനെ ഒപ്പിട്ടിട്ട്, ഈ തെരുവനായുടെ പ്രശ്നം കൊണ്ട് എനിക്കതിനെ ഒപ്പിട്ടിട്ട് കിടക്കാൻ ഞാൻ പേടിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡറായിട്ട് വന്നിട്ട് കിടക്കാൻ പേടിച്ചിട്ടില്ല. 2 ജിപ്പ് പോലീസ് വീട്ടിലേക്ക് വന്നു, എന്നിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. പിന്നല്ല ഇവരൊക്കെ എന്ത് കളി കളിച്ചോട്ടെ, കുഴപ്പമില്ല. എൻ്റെ FB ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതോ ഇല്ലാണ്ടാക്കിയാൽ എനിക്ക് കുഴപ്പമില്ല. ഞാനല്ലെങ്കിൽ വേറെ ആൾ, ഒരു പ്രദീപ് അല്ലെങ്കിൽ വേറെ പ്രദീപ് ഉണ്ടാവും നിങ്ങൾക്കെതിരെ. അപ്പോൾ ഈ കൊച്ചു ജോസഫ് ചിറ്റിലെ പുള്ളി, അതിന് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യം, അയാൾ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ് ഈ നാളത്തരം. അയാളിപ്പോൾ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്തെങ്കിലും ചെയ്ത അയാൾക്ക് ഇപ്പോൾ സർക്കാരിനെതിരെ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചില ഏരിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില ഭാഗത്ത് അവർ ഇപ്പോൾ മൃഗസംരക്ഷണ മന്ത്രിയുടെ കുറച്ച് ചെഞ്ചുരാണിയുടെ കുറച്ച് പ്രശ്നമാണ്. അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണോ, അതോ അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അവരൊറ്റ കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അവർ കൃത്യമായിട്ട് ഈ തെരുവനായക്ക് ഉള്ള നടപടി അവർ പാർപ്പിക്കാള് സെപ്പറേറ്റ് അവരെ ഷെൽട്ടർ ചെയ്ത് പാർപ്പിക്കാള് എന്തെങ്കിലും നടപടി ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഷെൽട്ടർ ഇപ്പം ഈ 19 കോടിയാണ് അവർ കഴിഞ്ഞ ബഡ്ജറ്റിൽ മൃഗങ്ങൾക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി അവർ ബഡ്ജറ്റ് മാറ്റി വെച്ചത്. എവിടെ മാറ്റി വെച്ചു, ആർക്ക് കൊടുത്തു, എന്ത് കൊടുത്തു?
അപ്പോ ഇത് ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോ ഈ മൃഗസംരക്ഷണ മന്ത്രി വെറും പാവമായിട്ടിരിക്കണം. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല. ഇത്രയും വാർത്തകൾ വരുന്നുണ്ട്, എന്തെങ്കിലും നടപടി ഉണ്ടായാൽ നായ്ക്കളെ കൊല്ലാന്നെല്ലാം ചെയ്യണ്ട, അവരെ സംരക്ഷിക്കാൻ നോക്കുക, അവരെങ്ങനെയാലും അവരുടെ ഷെൽട്ടർ ചെയ്യാൻ നോക്കുക. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണത്, ഞങ്ങള് ഈ റാബിസിലെ നായ്ക്കളൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇടാറുണ്ട്, എന്നെ കടിച്ചിട്ടുമുണ്ട്. ഇതേ ഞാൻ മുന്നേ കാണിച്ചത് റാബിസായ നായ കടിച്ചാണ്, കുറച്ച് ദിവസമായിട്ടുള്ളൂ, രണ്ടര മാസമായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളത് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലാണ്ട് ഞങ്ങള് നാട്ടുകാർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണ് എന്നെ ഉപദ്രവിച്ച് നടക്കുന്നത്, എനിക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ അതിനെ കുറിച്ച് വേറെ വീഡിയോ ഉണ്ട്, അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണാം. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇന്നലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണണ്ട. എന്റെ വീഡിയോ മാത്രമല്ല ഇത്ര ആൾക്കാർ വീഡിയോ കാണാണ്ടിരിക്കുക. നിങ്ങൾ ഈ വണ്ടി ഇടിച്ച് ഇടിപ്പിക്കണ ഒരുപാട് കേസ് പോകണില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇത്രയും കുഴപ്പമുണ്ടാകുന്നില്ല. ഇപ്പോൾ ദിനം പ്രതി ഓരോ വാർത്തകൾ വരും, വണ്ടി ഇടിച്ചിട്ട് അവിടെ കിടക്കുക, ഒരുപാട് കേസ്. ഇന്നിപ്പോൾ വന്ന കോളേജ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നു ഇതിനെ കുറിച്ചിട്ട്. നന്ദി, നമസ്കാരം. കുരുടിമുക്ക് എന്ന സ്ഥലത്താണ് ഈ നായ്ക്ക് ട്യൂമറാണ്. അവർ വാഹനം ഇടിച്ചെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ട്യൂമറാന്ന് മനസ്സിലാവുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു കേസാണ്, ഈ നോക്കാം എന്തായാലും. നോക്കടാ, മറ്റേ കാണിക്കണെങ്കിൽ എന്നോട് പറയൂ, തുടക്കത്തില് പറയട്ടോ. തുടക്കത്തില് പറഞ്ഞല്ലേ, രണ്ടും മൂന്ന് ഗെയിം കൂടി ചെയ്യാൻ പറ്റും. ഇത് മാറി എന്നാലും നമുക്ക് ഇനി വരികയാണെങ്കിൽ ഒന്നുകൂടി ചെയ്യണം. ഇനി വന്നോളൂ, ചോക്ലേറ്റ് കൊടുക്കരുത്, പുറത്ത് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. ഹലോ, വിഷാണത്? ചോക്ലേറ്റ് വിഷാ? സ്കിന്ന് അത് ഇനി വന്നോളൂ, സ്കിന്ന് വന്നോളൂ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അവൻ ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു, ഉച്ചക്ക് ബിരിയാണിയാണ്. അവന്റെ ഏരിയ അവൻ ക്ഷീണമൊന്നുമില്ല. അല്ല, കീമ ചെയ്യുമ്പോഴേ മുടി കൊഴിയണ പരിപാടിയൊക്കെ ഉണ്ടോ? ക്ഷീണണെങ്കിൽ അവനെ തടിഞ്ഞു പോകുന്നു.